ഹായ് ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജാൻസ് എസ്റ്റിക്സ് ആൻഡ് സ്പോർട്സ് ആൻഡ് ഇറ്റ്സ് മീ അതുൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഈ ഒരു ഫീൽഡ് കൂടെ നോക്കാൻ പോകുന്ന മറ്റൊന്നല്ല, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലേക്കുള്ള മാസ്റ്റർ പ്ലാൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ഫീൽഡ് കൂടെ നിങ്ങൾക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പൊ അതേ പറഞ്ഞു വേഗിപ്പിക്കുന്നില്ല, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു വീഡിയോ. അപ്പൊ ഗൈസ്, നമ്മൾ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഇന്നത്തെ ഒരു ഫീൽഡ് കൂടെ നോക്കാൻ പോകുന്നുണ്ടാവുക നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലേക്കുള്ള ഒരു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാസ്റ്റർ പ്ലാൻസിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ ഇന്നത്തെ ഒരു ഫീൽഡ് കൂടെ നോക്കുന്നുണ്ടാവുക. സോ ഈ ഒരു നമുക്കറിയാം, അടുത്തൊരു സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് അടിമുടി മാറാൻ പോവുകയാണ്. അതിന്റെ മാറ്റങ്ങളൊക്കെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട് തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്ന ഒരു കാര്യം, ഞാൻ ഉണ്ടാക്കി പറയുന്ന ഒരു കാര്യങ്ങളൊന്നുമല്ല, നമ്മളെ കിബു വിക്കൂനയുടെ ലൈവ് എന്നും ഇന്റർവ്യൂസ് എന്നും അതേമാതിരി തന്നെ നമ്മുടെ കേരളീസ് കിങ്കിയുടെ ഒരുപാട് ലൈവ്സും ഇന്റർവ്യൂസും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കഴിഞ്ഞ ലൈവ്സിന്റെ ഒക്കെ അനാലിസിസ് നമ്മൾ എടുത്ത മെയിൻ പോയിന്റ്സുകളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ മാസ്റ്റർ പ്ലാൻസ് എന്ന് പറയുന്നത് അതായിരിക്കും നോക്കുന്നുണ്ടാവുക. സോ നമുക്കറിയാം, അടുത്തൊരു സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് അടിമുടി മാറാൻ പോവുകയാണെന്ന്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് സ്പോർട്ടിംഗ് ഡയറക്ടർ, ഇതുവരെ ടീമിൽ ഉണ്ടാവാത്ത ഒരു റോളായ സ്പോർട്ടിംഗ് ഡയറക്ടറൊക്കെ നമ്മുടെ ടീമിൽ എത്തിയത്. കേരളീസ് കിങ്കി എന്ന് പറയുന്ന ഒരു ലിത്വനിയൻകാരനാണ്. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ചിട്ടൊന്നും ഞാൻ അതിന് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അടുത്ത സീസണിലോട്ട് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നുണ്ടാവുക, മാസ്റ്റർ പ്ലാൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. മാസ്റ്റർ പ്ലാൻസിലോട്ട് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അതിലത്തെ ആദ്യത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്താന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ആ മറ്റൊന്നല്ല, അടുത്തൊരു സീസണിലേക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കുള്ള ഒരു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു ടീം സ്ട്രോങ്, ഒരു സ്ട്രോങ് ടീം ലെവലിൽ തന്നെ ഉണ്ടാക്കുക. ആൻഡ് അത് മാത്രമല്ല, ഇന്ത്യൻ ടീമിന് മാക്സിമം പ്ലേയേഴ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുക, അതാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കേരളീസ് കിങ്കി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ്. കേരളീസ് കിങ്കിനെ നമ്മുടെ ടീമിൽ അപ്പോയിന്റ് ചെയ്യുമ്പോൾ നമ്മുടെ മാനേജേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റ് കൊടുത്തിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് കേരളീസ് കിങ്കിക്ക് അടുത്തൊരു സീസൺ അല്ലെങ്കിൽ വരും സീസണിലേക്ക് ശക്തമായിട്ടുള്ള ഒരു ടീമിനെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാക്കുക. ആൻഡ് അതിനുശേഷം ഇന്ത്യൻ ടീമിനും പ്ലേയേഴ്സിനും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ ടീമിനെ വാർത്തെടുക്കുക എന്നുള്ളൊരു ജോബാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ ഒരു മെയിൻ ജോബ് നമ്മുടെ മാനേജ്മെന്റ് കൊടുത്തിട്ടുള്ളത്. സോ അതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് തന്നെ പറയാം. ഇനി രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതും ഇതായിട്ട് ഇന്റർലിങ്ക്ഡ് തന്നെയാണെന്ന് പറയാം. ഓരോ പോയിന്റ്സും ഇന്റർലിങ്ക്ഡ് തന്നെയാണ് മറ്റു പോയിന്റ്സ് ആയിട്ടെന്ന് തന്നെ പറയാം. സോ രണ്ടാമത്തെ ഒരു പോയിന്റിലോട്ട് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിലെ മാക്സിമം യുവ താരങ്ങളെ വാർത്തെടുക്കുക എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നത്. ആൻഡ് അതിൽ കൂടെ ഇന്ത്യൻ ടീമിനും വേണ്ടി കോൺട്രിബ്യൂഷൻ കൊടുക്കുക. നമുക്ക് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ്സ് ഒക്കെ നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എല്ലാം മെജോറിറ്റി ഇന്ത്യൻ സൈനിങ്സ് അല്ലെങ്കിൽ ഒട്ടുമിക്ക എല്ലാ സൈനിങ്സും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവ താരങ്ങളെ ബേസ് ചെയ്തിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻസ് ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. നിഷു കുമാർ, ജീവസൻ സിംഗ്, പ്രഭുഷ് ഖാൻ ഗിൽ, അങ്ങനെ നിരവധിയധികം യുവ താരങ്ങൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫോക്കസ് കൊടുക്കുന്നത്. സോ യുവ താരങ്ങളെ മാത്രം ടീമിലെത്തിച്ചിട്ട് കാര്യമില്ല എന്ന് തന്നെ പറയാം. അവർക്ക് ആപ്റ്റായിട്ടുള്ള ഒരു കോച്ചും കൂടിയും ടീമിലെത്തിയാൽ മാത്രമേ കാര്യങ്ങൾ വർക്കൗട്ട് ആവുള്ളൂ. ചില കോച്ചുമാരുണ്ട്, നല്ല കോച്ചുമാരായിരിക്കും, പക്ഷേ യുവ എക്സ്പീരിയൻസിൽ വിശ്വസിക്കില്ല, യങ് ടാലൻസിനെ ഡെവലപ്പ് ചെയ്യാത്ത കോച്ചുകളുണ്ട്, അങ്ങനത്തെ കോച്ചുമാരൊക്കെ ഉണ്ട്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്തൊരു സീസണിലേക്ക് യങ് ടാലൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കളിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കോച്ചിനെ ഞാൻ ടീമിലെത്തിച്ചിരിക്കുന്നത്, നമ്മുടെ കിബു വിക്കൂന എന്ന് പറയുന്ന ഒരു സ്പാനിഷ് പരിശീലകൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് കിബു യങ് ടാലൻസിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം മൊഹമ്മദ് ബഗാനിൽ വളർത്തിയെടുത്ത താരങ്ങളായ നോറിങ്ടൺ നോറോം, അതേമാതിരി തന്നെ നമ്മുടെ എസ് കെ സാഹലും. എസ് കെ സാഹലിനെ ഡിഫൻഡർ പൊസിഷനിൽ നിന്ന് മിഡ്ഫീൽഡർ ആക്കി മാറ്റിയത് കിബു ആണ്. അതിനുശേഷം മികച്ചൊരു പ്രകടനം തന്നെയാണ് നമ്മുടെ എസ് കെ സാഹൽ കാഴ്ചവെച്ചത്. സോ താരങ്ങളെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കോച്ചിനും കൂടിയും അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോച്ചും കൂടി തന്നെയാണ് കിബു വിക്കൂന. അപ്പൊ അങ്ങനത്തെ ഒരു കോച്ചിനെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിയമിച്ചിരിക്കുന്നതും കൂടിയും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ മൂന്നാമത്തെ ഒരു ഒബ്ജക്റ്റീവ് കേരള ബ്ലാസ്റ്റേഴ്സ് വെച്ചിരിക്കുന്ന ഒരു പ്ലേയിങ് സ്റ്റൈൽ ടീമിന് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു പെർഫെക്റ്റ് പ്ലേയിങ് സ്റ്റൈൽ ഉണ്ടാക്കുക, ടീമിന് അതിൻ്റെതായ ഒരു സ്റ്റൈൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് തന്നെ പറയാം. നമുക്കറിയാം, പ്രൊഫഷണൽ ക്ലബുകൾക്കൊക്കെ ഓരോ സ്റ്റൈൽ ഓഫ് പ്ലേ ഉണ്ടാവും എന്ന് തന്നെ പറയാം. പ്ലേയിങ് സ്റ്റൈൽ വെച്ചിട്ട് മാത്രമല്ല നമ്മളൊരു ക്ലബ് പ്രൊഫഷണൽ ആണെന്ന് പറയുന്നത്, വേറും ഘടകങ്ങളുണ്ട് ഒരു ടീമിനെ നമ്മൾ പ്രൊഫഷണൽ ക്ലബായിട്ട് കണക്ക് കൂട്ടണമെങ്കിൽ. പക്ഷേ അതിലത്തെ ഒരു ഭാഗമാണ്, നമ്മുടെ ഒരു ടീം പ്രൊഫഷണൽ ക്ലബ്ബാണെങ്കിൽ അവർക്കൊരു പ്രത്യേക പ്ലേയിങ് സ്റ്റൈൽ ഉണ്ടാവുമെന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്തൊരു സീസണിലേക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചറിലോട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ടീമിന് തന്നെ ഒരു പ്ലേയിങ് സ്റ്റൈൽ ഉണ്ടാക്കുക, ആൻഡ് ആ ഒരു പ്ലേയിങ് സ്റ്റൈൽ വെച്ചിട്ട് മുന്നോട്ട് കളിച്ചു പോകാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഐ എസ് എൽ തന്നെ കുറച്ച് പ്രൊഫഷണൽ ക്ലബ്സുകളാണ് നമ്മുടെ എ ടിക്കും ബംഗളൂർ എഫ് സിയും ഗോവയൊക്കെ. അവരൊക്കെ നിങ്ങൾ സ്റ്റൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഓരോ ക്ലബിനും ഓരോ സ്റ്റൈൽ ഉണ്ടെന്ന് തന്നെ പറയാം. സെർജിയോ ലൊബേറ ആയിരുന്നു എഫ് സി ഗോവയിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞ കുറച്ച് സീസൺസ് ആയിട്ട്. അപ്പോൾ ഗോവയ്ക്ക് അവരുടെ ആ സ്റ്റൈൽ ഉണ്ട്. ഗോവയുടെ പരിശീലകനായ സെർജിയോ ലൊബേറ സാക്ക് ചെയ്യപ്പെട്ടപ്പോഴും ഗോവ ആ ഒരു സ്റ്റൈലിലായിരുന്നു കളിക്കുന്നുണ്ടായിരുന്നത്.
ഔട്ട് അറ്റാക്ക്, അതായത് ഡിഫൻസിന് മൊത്തം ഉപയോഗിച്ചിട്ടും കൂടി അറ്റാക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ സെർജിയോ ലോബേറയുടെ ഒരു പ്ലേയിങ് സ്റ്റൈൽ എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ഗോവയുടെ പ്ലേയിങ് സ്റ്റൈൽ. നമ്മൾ ബംഗളൂരു എഫ് സിയിലോട്ട് വരുമ്പോൾ അവിടെ കുറച്ചുകൂടി ഫിസിക്കലായിട്ടാണ് ഗെയിം ഹാൻഡിൽ ചെയ്യുന്നത്, അതിന് അതിനോടൊപ്പം തന്നെ അറ്റാക്കിനും ഫോക്കസ് ചെയ്തിട്ടാണ് ബംഗളൂരു എഫ് സിയുടെ ഗെയിമിലോട്ട് വരുന്നത്. അപ്പൊ അതാണ് ബംഗളൂരു എഫ് സിന്റെ പ്ലേയിങ് സ്റ്റൈൽ. നമ്മൾ നമ്മുടെ എ ടി കെയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവർ കൗണ്ടർ അറ്റാക്കിംഗ് ആണ് എ ടി കെയുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. സോ അതേമാതിരി ഒരു പ്ലേയിങ് സ്റ്റൈൽ ഉണ്ടാക്കാനാണ് നമ്മുടെ കെറോളിസും കിബും നോക്കുന്നത്. ആൻഡ് അതിൽ കൂടെ ക്ലബിന് നല്ലൊരു മുന്നേറ്റം ടീമിലുണ്ടാക്കാം. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് സീസൺസായിട്ട് അല്ലെങ്കിൽ ഐ എസ് എൽ സീസൺസ് തന്നെ എടുത്തു നോക്കിയാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പെർഫെക്റ്റ് സ്റ്റൈൽ ഇല്ല, അല്ലെങ്കിൽ ഒരു പ്ലേയിങ് സ്റ്റൈൽ ഇല്ല എന്ന് തന്നെ പറയാം. പ്ലേയിങ് സ്റ്റൈൽ ഇല്ലാത്ത ക്ലബുകളൊക്കെ മോശമായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഐ എസ് എല്ലിൽ കണ്ടിട്ടുള്ളത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ എടുത്തു നോക്കിയാലും ഒക്കെ നിങ്ങൾക്കറിയാം ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലേയിങ് സ്റ്റൈൽ ഇല്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ തന്നെയാണ്. നമ്മൾ ഇതുവരെ കളിച്ചുകൊണ്ടിരുന്ന മെജോറിറ്റി പ്ലേയിങ് സ്റ്റൈൽ ഒരു ലോങ് ബോൾ ടാറ്റിക്സ് തന്നെയാണെന്ന് പറയാം. അതിന് ഇംഗ്ലീഷ് പരിശീലകന്മാരാണ് കാരണം. സോ അതിൽ നിന്നൊക്കെ മാറി പിന്നെ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് നമ്മൾ കളിച്ച കഴിഞ്ഞൊരു സീസണാണ് പൊസഷൻ ഫുട്ബോൾ. പക്ഷെ നല്ല രീതിയിൽ പൊസഷൻ ഫുട്ബോൾ കളിച്ചെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഈ ഒരു സീസണിലോട്ട് വരുമ്പോൾ മെയിൻ ഒബ്ജക്റ്റീവ് ആണ് പ്ലേയിങ് സ്റ്റൈൽ ഉണ്ടാക്കുക, ആ ഒരു പ്ലേയിങ് സ്റ്റൈലായിട്ട് പ്ലേയേഴ്സിനെ അഡാപ്റ്റ് ചെയ്യിപ്പിക്കുക, അതിൽ കൂടെ ടീമിന് നല്ലൊരു ഫ്യൂച്ചർ തന്നെ ഉണ്ടാക്കിയെടുക്കാണ്. അപ്പോൾ അടുത്തൊരു ഒബ്ജക്റ്റീവ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കപ്പ് അടിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഒബ്ജക്റ്റീവ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യം തന്നെ ഒരു ഒബ്ജക്റ്റീവ് കപ്പ് അടിക്കാനല്ല നോക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് നമ്മൾ മുന്നേ പറഞ്ഞ മാതിരി തന്നെ ഒരു പ്ലേയിങ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ടോപ്പ് ഫോറിലെത്താനാണ്. ലീഗിൽ ടോപ്പ് ഫോറിൽ എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യാന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്തൊരു ലക്ഷ്യം. അതിനുശേഷമാണ് കപ്പിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നുണ്ടാവുള്ളൂ. സോ അതാണ് നമുക്ക് ഇവരെയൊക്കെ ലൈവ് നിന്ന് ഇന്റർവ്യൂസും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അവരുടെ മെയിൻ ഫോക്കസ് ഇതിനൊക്കെയാണ്. ഇന്നൊരു മാറ്റം കേരള ബ്ലാസ്റ്റേഴ്സിൽ വരാൻ പോകുന്നത് നമ്മുടെ ഫോറിൻ റിക്രൂട്ട്മെന്റിന്റെ ബേസിസ് ആണ്. ഇതുവരെ നടത്തിയ മാറി അവരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി അങ്ങോട്ട് ഫോറിൻ റിക്രൂട്ട്മെന്റ് ബേസിന്നുണ്ടാവുക. അറിയാം ഐ എസ് എൽ ഒരു ചെറിയ ലീഗാണ്, ഒരു 6 വർഷം മാത്രമായിട്ടുള്ള ഐ എസ് എൽ തുടങ്ങിയിട്ട്. ആൻഡ് ഐ എസ് എൽ ക്ലബിലത്തെ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ, ഓരോ ക്ലബിന്റെ റിക്രൂട്ട്മെന്റ് ബോർഡുകൾക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. സോ ഏജന്റുമാരായിട്ട് ഫോറിൻ പ്ലേയേഴ്സിനായി അവർ റിക്രൂട്ട് ചെയ്യുമ്പോൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ആൻഡ് വേജ് ഒക്കെ ഹൈ സാലറിയിലായിരിക്കും വിദേശ താരങ്ങൾ നമ്മളെ ടീമിലെത്തുന്നുണ്ടാവുക. അപ്പൊ അതൊക്കെ വലിയൊരു ഹ്യൂജ് പ്രൊസീജിയറാണ്. അതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ അതിൽ കമന്റ് ചെയ്യുക. ആ ഒരു ടോപ്പിക് ഞാൻ അപ്പൊ ഇവിടെ സംസാരിക്കുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ടീമിലെത്തിക്കുന്നത്. സോ അവരുടെ വാല്യൂവിനനുസരിച്ചിട്ടുള്ള ഒരു എമൗണ്ട് അല്ല നമ്മൾ അവർക്ക് സാലറി ആയിട്ട് കൊടുക്കുന്നത്. സോ അങ്ങനത്തെ നടപടികൾ ഇനി നമ്മുടെ ക്ലബ്ബിൽ നടക്കില്ല. നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് അവരുടെ വാല്യൂവിനനുസരിച്ചിട്ടുള്ള എമൗണ്ട് കൊടുക്കുന്ന താരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിക്കുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ മിനിമം എമൗണ്ടിൽ മാക്സിമം ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറെ ടീമിലെത്തിക്കാനാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കുള്ളൂ വിദേശ താരങ്ങളുടെ കേസിൽ. ഇതൊക്കെയാണ് ഈ ചുരുക്കം കുറച്ച് പോയിന്റ്സുകളെ ബേസ് ചെയ്തിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് ഇനി മുന്നോട്ട് പോകുന്നുണ്ടാവുക എന്ന് തന്നെ പറയാം. സോ ഇതൊക്കെയാണ് നമ്മുടെ ക്ലബിന്റെ അടുത്ത സീസണിലേക്ക് ഉള്ളത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ഉള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് തന്നെ പറയാം. അപ്പൊ എന്തായാലും എന്റെ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു. കൂടുതൽ ഐ എസ് എൽ വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കുമായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു ന്യൂസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. സോ അതുവരിക്കും ദിസ് ഇസ് അദർ സൈനിങ് ഓഫ്.